സമുദ്രനിരപ്പിൽ നിന്നും 2200 അടി മുകളിൽ 2000-ലേറെ വർഷം പഴക്കം. എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നല്ലേ. അതെ, ഒരമ്പലമാണ് കാണുന്നത്. ഊരകമ്മലയുടെ ഏറ്റവും ടോപ്പിൽ, അതായത് ഇവിടുത്തെ പറയൽ തിരുവോണമല എന്നാണ്. 2000-ലേറെ വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ പിന്നിലാ കാണുന്ന അമ്പലം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഊരകമ്മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിന് പുറമെ ഇഷ്ടംപോലെ കാഴ്ചകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ല ചുറ്റുഭാഗമായിട്ടും നമുക്ക് ഉഷാറായിട്ട് കാണാം. ആ കാഴ്ചകളും അമ്പലത്തിൻ്റെ കാഴ്ചകളും എല്ലാം കൂടി അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ വന്ന് പൂളാപ്പീസ് വഴി കയറിയില്ല, വേങ്ങരിൽ നിന്ന് പൂളാപ്പീസ് വഴി കയറിയിട്ട് മിനി ഊട്ടി പോകുന്ന ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി ഉണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ രണ്ട് റോഡ് സ്പ്ലിറ്റ് ആവും, ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും. ആ ലെഫ്റ്റ് റോഡിന് ഇങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ അത് വന്ന് മുമ്പ് ഇവിടെ നിന്ന് എത്തൂലായിരുന്നു വണ്ടി അല്ലേ. മുമ്പ് നമ്മളവിടെ കുറച്ചുകൂടി താഴെ വണ്ടി നിർത്തിയതിനു ശേഷം നടന്ന് കയറലാണ്. ഇതിപ്പോൾ ഇവിടെ അവിടെ ഇവിടെ കോറി എന്തോ വന്നിട്ട് റോഡ് വെട്ടി തെളിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയിട്ട് ഇവിടെ അറ്റം വരാം. ഇനി നമുക്ക് പോകാനുള്ളത് ഇതാ അതിലാണ്. അതിലിങ്ങനെ കയറിയിട്ട് 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുത്തനുള്ള കയറ്റം പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. കൂടെ ഉള്ളവരിതാ 1, 2 ഒരാൾ പിന്നെ രതീഷാണ്, ഇതിനൊക്കെ പുതുമുഖമാവും. കഷ്ടിച്ച് 1 കിലോമീറ്റർ ഈ കയറ്റം. കുഴപ്പമില്ല, കുത്തനെയാണെങ്കിലും കല്ലൊക്കെ പാകി, കുത്തനെയാണെങ്കിലും നമുക്ക് നടക്കാൻ പറ്റിയ രീതിയിൽ കല്ലൊക്കെ പാകി വൃത്തിയാക്കിയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടന്ന് കയറാം. അപ്പോൾ ഇതാണ് നമ്മളെ വഴികാട്ടി. വഴികാട്ടി പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ജേഷനാണ്. പറഞ്ഞല്ല കൊല്ലത്തിൽ ഒരു ദിവസം തുലാമാസത്തിലെ തിരുവോണനാൾ. തിരുവോണമല എന്ന് ഇതിന് പേര് വരാൻ കാരണം അതാവില്ല. തിരുവോണം തുലാമാസത്തിലെ തിരുവോണനാളിൽ ഒരു ദിവസം ഇവിടെ മുകളിലുള്ള അമ്പലത്തിൽ പൂജയും മറ്റൊക്കെ നടക്കും. അപ്പോൾ അന്നൊരു മലകയറ്റുണ്ട് നമ്മളെ നാട്ടിൽ. അല്ല ആ ഇത് അല്ലേ, നാട്ടിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നൊക്കെ ആൾ വന്നിട്ട് അവിടെ ആ പൂജക്ക് പോവും. അപ്പോൾ ഇവർ സ്ഥിരം പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെ അറിയണവരെ കൊണ്ടുപോയിട്ടില്ല കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൂടെ കൂട്ടിയാണ്. ഏതായാലും ഞായറാഴ്ചയാണ്, ആൾ ഫ്രീ ആണ്. ഇങ്ങനെ കയറിപ്പോയി നൃത്തം വയ്യാനായിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, മഴയില്ലാത്തതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കുറച്ച് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ മാതിരി ഇവിടെ പുല്ലും മഞ്ഞും ഒക്കെ ആയിട്ട് സ്ലിപ്പാവലും കാര്യങ്ങളായിട്ട്. ഏതായാലും നല്ല വെയിലുമാണ്, കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് പോകാൻ നിർത്തിയിട്ട്. രതീഷ് അവിടെ വീണ പോലെ അവിടെ കിടക്കുന്നുണ്ട്. ഏതായാലും ഇനി അവനൊന്ന് എണീറ്റിട്ട് അവനെ എണീപ്പിച്ചിട്ട് ഇനി തോളിലേറ്റ് പോകേണ്ടിരുന്നൊന്നും അറിയില്ല. ഏതായാലും നോക്ക, അവനെ മേലെത്തിയിട്ടുള്ള കാഴ്ചകളാണ്.
കൊല്ലത്തിലുള്ള ആ ഒരു മലകയറ്റത്തിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു വഴിപാടുള്ളത് കുട്ടികളില്ലാത്തവർക്കല്ലേ, കുട്ടികളില്ലാത്തവർക്കുള്ള ഒരു വഴിപാടുണ്ട്, ഒരു തൊട്ടിൽ കെട്ടൽ ചടങ്ങ്. അതും പറഞ്ഞ കൊല്ലത്തിൽ ഒരു തവണ കയറുന്ന സമയത്ത് ദമ്പതികൾ, കുട്ടികളില്ലാത്ത ദമ്പതികൾ ചെയ്യുന്ന വഴിപാടാണത്. അതാണ് ഇവിടെ കാര്യമായിട്ടുള്ളൊരു വഴിപാടായിട്ടുള്ളത് അല്ലേ. പിന്നെ ആ കയറ്റം മാത്രമേ ഉള്ളൂ, പിന്നെ ആ മലകയറ്റം. പക്ഷെ അതിപ്പോൾ ഇനി ഈ കൊല്ലം ഇപ്പം എല്ലാം മുടങ്ങിക്കിടക്കുന്ന നമ്മളെ ഈ കൊറോണ ഈ കൊല്ലം ഇപ്പോൾ അതും ഉണ്ടാവില്ല. ഇത് പാതി വഴിയിൽ പണി നിർത്തിപ്പോയ അമ്പലം, അമ്പലം പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ അത് പകുതി പണിയിൽ നിർത്തി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ല ഫുള്ള് അല്ലേ, ഏകദേശം ആ ഭാഗം എന്നുണ്ടോ ഇത്രയും മൂന്ന് ഭാഗമല്ല, കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് അവിടെയൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലേൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. നിങ്ങളിപ്പോൾ ഇവിടുന്ന് കുറേ ഇങ്ങനെ അതേതാ ഇതേതാ അവിടെ ഏതാവും ഇതേതാ ഭാഗം എന്നൊക്കെ ഇങ്ങനെ കുറേ ശരി പിടുത്തം കിട്ടണില്ല. നല്ല വെയിലാണ്, വെയിലില്ലാത്ത കുറച്ചുകൂടി വെയിൽ ഒന്ന് ചൂടാണ്. ഇതിൻ്റെ കുറച്ച് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാം. മറ്റേത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാറമ്മിൽ ഇരിക്കാൻ പറ്റില്ല ചൂടുകൊണ്ട്, പിന്നെ ദൂരെ നോക്കാനും പറ്റില്ല വെയിലുകൊണ്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളാണ്. ഏതായാലും കാഴ്ച അടിപൊളിയാണ്. ഈ കാണുന്ന വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ ചെറിയൊരു കുളം, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. കഥ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരിക്കലും വറ്റാത്തൊരു കുളമാണത്ര, ഒരിക്കലും വറ്റില്ല. പിന്നെ അതുപോലെ മുമ്പൊക്കെ ഇത് കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളമായിരുന്നു. ശംഖ് തീർത്ഥം എന്നുള്ളൊരു പേരുണ്ട് ഇതിന്. കാഴ്ചക്കൊരു ഒരു ശംഖിൻ്റെ ആകൃതിയിലൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാവണം ഇതിന് ശംഖ് തീർത്ഥം എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഞങ്ങളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട്, അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഓപ്പൺ സ്പേസിലെത്തും. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം, കാഴ്ചകൾ കണ്ടിരിക്കാമെന്നും പറയാം, ക്ഷീണിച്ചിട്ടിരിക്കണമെന്നും പറയാം. ആ കാണുന്നത് വിമാനത്തിനുള്ള സിഗ്നലാണ്, കണ്ടോ ഒരു ചുവപ്പ് ലൈറ്റ് കത്തുന്നത് കണ്ടോ. അത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ദൂരെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാം, ഏറ്റവും ടോപ്പിലായിട്ട് ഒരു രാത്രി കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ചുവപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തുന്നത്. അത് ഈ സിഗ്നലാണ്, അത് വിമാനങ്ങൾക്കുള്ള സിഗ്നലാണത്. ആ കാണുന്നത് വിമാനത്താവളമാണ്, നമ്മൾ ക്യാമറയിൽ എത്രത്തോളം ഉഷാറായിട്ട് കാണുന്നറിയില്ല, ഏതായാലും അവിടെയാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ വിമാനത്തിൻ്റെ സിഗ്നലും ഇങ്ങനെയാണ്, പോയി കഴിഞ്ഞ് ആ ഭാഗത്തായിട്ട് എയർപോർട്ടും വരും. Thank you.
അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, 2000 വർഷം പഴക്കമുള്ള അമ്പലം കണ്ടു, ഉരകമ്പലിൻ്റെ ടോപ്പിൽ കയറി നമ്മൾ മലപ്പുറം ചുറ്റും കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുന്നത്? ശരിയാണ്, ഞങ്ങൾ മൂന്നാമത് മാസ്ക് ഇട്ടിട്ടില്ല. അതിന് കാരണം ഇവിടെ ആരും ഇല്ല. ഞങ്ങൾ വന്ന സമയത്ത് ആളുണ്ടായിരുന്നു, ഒരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു ഇവിടെ. പിന്നെ ഇപ്പോൾ മാസ്കിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ മാസ്ക് ഇടാത്തത്. വേറെ ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.